നമസ്കാരം. നമുക്ക് കോവിഡ് എന്ന മഹാമാരി കൊണ്ടുതന്നതാരാണ്? ചൈനക്കാരാണ് അല്ലേ? അതുപോലെ തന്നെ ഈ ചൈനക്കാരാണ് നമ്മുടെ ഇന്ത്യയിൽ വരുന്ന ഒട്ടുമിക്ക ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങളും അവരാണ് നമ്മുടെ നാട്ടിലെത്തിക്കുന്നത്. അതും നമുക്ക് പരിചിതമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും, കൊറോണ വൈറസ് എന്ന അതിൻ്റെ രൂപ മാതൃക ആദ്യം തന്നെ ഒരു കളിപ്പാട്ടത്തിൻ്റെ രീതിയിലാണ് നമ്മുടെ രാജ്യത്തിലേക്ക് ഇത് കടന്നു വന്നത്. അതും നമുക്കറിയാം, നാം അതിൽ പലരും അത് കണ്ടിട്ടുമുണ്ട്. കൊറോണ വൈറസിൻ്റെ കളിപ്പാട്ടങ്ങൾ നിങ്ങൾ കണ്ടിട്ടില്ലേ? ശരിയാണ്, ഓക്കെ, സമ്മതിക്കുന്നു. അതുപോലെ തന്നെ ഈ കൊറോണ വൈറസ് ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് ഇങ്ങനെ പടർന്നു പിടിക്കാനും ഒരു പരിധിവരെ അവരെല്ലാം ഉത്തരവാദികൾ. കാരണം ഇത് നമ്മൾ ഇടയ്ക്ക് നമ്മുടെ മാധ്യമങ്ങളെല്ലാം ചർച്ച ചെയ്ത ഒരു വിഷയമാണ്. ഈ കൊറോണ വൈറസ് അവർ തന്നെ ഉണ്ടാക്കിയതാണോ, ചൈന തന്നെ നിർമ്മിച്ചതാണോ? എങ്കിൽ ഇപ്പോൾ പുറത്തു വരുന്ന ഒരു വാർത്ത എന്ന് വെച്ചാൽ, ഏറ്റവും എടുത്തു പറയേണ്ട വാർത്ത എന്ന് വെച്ചാൽ, ഈ കൊറോണ വൈറസിൻ്റെ പുതിയ റിപ്പോർട്ടുകളൊന്നും ചൈനയിൽ നിന്ന് ഒന്നും തന്നെ വെളിയിൽ വരുന്നില്ല. ഒരുപക്ഷെ അവർ മറച്ചു വച്ചിരിക്കുന്നത് കൊണ്ടായിരിക്കാം. പക്ഷേ ഇപ്പോൾ വരുന്ന ഒരു പ്രധാന വാർത്തയുണ്ട്. ആഗോളതലത്തിൽ പോലും കോവിഡ് പടർന്ന് പിടിച്ചപ്പോൾ ആദ്യം നിശ്ചലമായ നഗരമാണ് എവിടെ? നമ്മുടെ ചൈനയിലെ ഹുവാൻ എന്ന് പറയുന്ന നഗരം. ലോകത്ത് ആദ്യം കോവിഡ് റിപ്പോർട്ട് ചെയ്യുന്നതും ഈ പറയുന്ന ഹുവാനിലാണ്. ഇപ്പോൾ ഹുവാനിൽ നിന്നാണ് വാർത്ത വരുന്നത്. എന്ന് വെച്ചാൽ, അതായത് ഈ കോവിഡിനെ പ്രതിരോധിക്കാൻ ലോകം തന്നെ മുഴുവൻ മുഖാവരണം ധരിച്ചും അതുപോലെ തന്നെ സാമൂഹിക അകലം പാലിച്ചും നടക്കുമ്പോൾ യാതൊരു സുരക്ഷാ മുൻകരുതലും ഇല്ലാതെ അവധി ആഘോഷിക്കുകയാണ് ആര്? നമ്മുടെ ഹുവാനിലെ നമ്മുടെ ചൈനീസ് ആളുകൾ. ഹുവാനിലെ ഒരു വാട്ടർ പാർക്കിലാണ് കോവിഡ് പ്രതിരോധ നടപടികൾ എല്ലാം തന്നെ അട്ടിമറിച്ചുകൊണ്ട് ആളുകൾ വാട്ടർ പാർക്കിലെ പാർട്ടിയിൽ പങ്കുചേരുന്നത്. 76 ദിവസത്തെ ലോക്ക്ഡൗണിന് ശേഷം കഴിഞ്ഞ ജൂണിലാണ് ഹുവാൻ പൂർണ്ണമായും അൺലോക്കിങ്ങിലേക്ക് കടന്നത്. സ്ത്രീകൾക്ക് പാർക്ക് ടിക്കറ്റിൽ ഡിസ്കൗണ്ടോട് കൂടിയാണ് പ്രവേശനം അനുവദിച്ചിരുന്നതെന്ന് പ്രാദേശിക മാധ്യമങ്ങളെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പാർക്കിൽ ഉൾക്കൊള്ളാവുന്നതിലും 50% ആളുകളും വാട്ടർ പാർക്ക് പാർട്ടിയിൽ പങ്കുചേരാൻ എത്തിയിരുന്നു. അതായത് ചുരുക്കി പറഞ്ഞാൽ യാതൊരു മാനദണ്ഡങ്ങളും പാലിക്കാതെ അവർ എല്ലാം മറന്ന് ആർത്തുല്ലസിച്ച് പാടുകയാണ്. ആര്? ഈ കൊറോണ കൊണ്ടുവന്ന നമ്മുടെ ചൈനക്കാർ, അതും ഹുവാനിൽ. അപ്പോൾ ഈ കോവിഡ് മൂലം താറുമാറായ ലോക്കൽ എക്കണോമിയെ പരിപോഷിക്കാൻ വേണ്ടി ചൈനയിലെ ഹുബൈ പ്രവിശ്യയിലടക്കം ധാരാളം ടൂറിസ്റ്റ് സ്ഥലങ്ങളും തുറക്കപ്പെട്ടിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. 400-ലധികം സ്ഥലങ്ങളിലാണ് ഗവൺമെൻറ് വിനോദ സഞ്ചാരത്തിനായി വീണ്ടും തുറന്ന് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ അതേസമയം വെള്ളത്തിൽ അർദ്ധനഗ്നരായി നീന്തി തുടിച്ച് പാട്ടുകൾക്കൊപ്പം വാരാന്ത്യ അവധി ആഘോഷിക്കുന്ന ചൈനീസ് ജനതയുടെ ചിത്രങ്ങൾ ഇതിനോടകം തന്നെ വൈറലായി പ്രചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഏകദേശം 1.10 കോടി ആളുകൾക്കാണ് ഹുവാനിൽ കോവിഡ് ബാധിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ 1000-ക്കണക്കിന് ആളുകൾ രോഗം വന്ന് മരിക്കുകയും ചെയ്തു. ഇതിൽ എത്ര മാത്രം കണക്കുണ്ടെന്ന് നമുക്ക് യാതൊരു ഉറപ്പുമില്ല. അത് അവർ പുറത്തു വിട്ടിട്ടുമില്ല. കഴിഞ്ഞ ഏപ്രിലിൽ ലോക്ക്ഡൗൺ പിൻവലിച്ചതിനു ശേഷം പ്രാദേശികമായി ആർക്കും ഹുവാനിൽ രോഗബാധ റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. ഇനി അവരത് മറച്ചു വയ്ക്കുന്നു എന്ന കാര്യത്തിലും യാതൊരു വിശദീകരണവുമില്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ, ഈ കൊറോണ വൈറസ് ആദ്യമായി ഉണ്ടായതും ആദ്യമായി ലോകത്തിലേക്ക് പടർന്നു പിടിക്കാൻ കാരണക്കാരുമായ ചൈനക്കാർ എല്ലാം മറന്ന് ആഘോഷിക്കുകയാണ് ജീവിതം. അപ്പോൾ നാം എല്ലാവരും ഇവിടെ കൊറോണ ബാധിതരായി. ഒരുപാട് സഹോദരങ്ങൾ നമ്മുടെ മണ്ണിനടിയിലേക്ക് ആഴ്ന്നുപോയി ഈ ഒരൊറ്റ വൈറസ് കാരണം. ഇനി നമ്മുടെ സർക്കാർ തന്നെ നമ്മെ കൈവിട്ടു. എല്ലാവിധ ലോക്ക്ഡൗണുകളും പിൻവലിച്ചു. കണ്ടെയ്ൻമെൻറ് സോണുകളിൽ പോലും എല്ലാവിധ നിയന്ത്രണങ്ങളും സർക്കാർ പിൻവലിച്ചു കഴിഞ്ഞു. അവർക്ക് തന്നെ ഇപ്പോൾ എന്ത് ചെയ്യണമെന്നുള്ള കാര്യത്തിൽ യാതൊരു ഉറപ്പുമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് സ്വയം പ്രതിരോധിക്കാം. മാസ്ക് ധരിച്ച് സാമൂഹിക അകലം പാലിച്ചുകൊണ്ട് അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രം പുറത്തിറങ്ങിക്കൊണ്ട് നമുക്ക് നമ്മുടെ രാജ്യത്തെ കോവിഡ് മുക്തമാക്കണം. അതിന് നാം എല്ലാവരും കിണഞ്ഞ് പരിശ്രമിക്കുക തന്നെ വേണം. നമ്മുടെ ജീവിതാവശ്യങ്ങൾക്ക് നാം പുറത്തേക്ക് പോകുമ്പോൾ അവിടെ നമ്മുടെ ജോലി സ്ഥലത്തും മാസ്ക് നമുക്ക് നിർബന്ധമായി ധരിക്കാം. വീട്ടിലെത്തിയ ശേഷം എത്ര നമ്മൾ ബുദ്ധിമുട്ടിയാലും, എന്താ എത്ര നമ്മൾ വിയർത്തിരുന്നാലും, അല്ലെങ്കിൽ എത്ര നമ്മൾ ക്ഷീണിച്ചിരുന്നാലും, നാം നമ്മുടെ
കുളിച്ചതിന് ശേഷം മാത്രം നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ടവരെ നമുക്ക് അവരുമായി സമ്പർക്കം പുലർത്താം, അല്ലെങ്കിൽ അവരുമായി നമുക്ക് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ള രീതിയിലേക്ക് നാം മാറേണ്ടതുണ്ട്. ഒരു ദിവസം 1500 ആണെങ്കിൽ അടുത്ത ദിവസം 1700 എന്ന രീതിയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് ഒരു അറുതി വരണം. നമ്മുടെ രാജ്യം പഴയ പടിയിലാകണം. അതിന് നാം ഓരോരുത്തരും നല്ല രീതിയിൽ പരിശ്രമിക്കുക തന്നെ വേണം. നമുക്ക് നമ്മുടെ ഇന്ത്യയെ തിരിച്ചു പിടിക്കണം. അതുകൊണ്ട് നമുക്ക് തന്നെ നമ്മുടെ സർക്കാരിനൊപ്പം ആരോഗ്യ പ്രവർത്തകർക്കൊപ്പം കൈകോർത്തുകൊണ്ട് നമ്മുടെ രാജ്യത്തെ നമ്മുടെ സംസ്ഥാനത്തെ രക്ഷിക്കാം. അതുപോലെ തന്നെ എല്ലാത്തിനും ഉപരിയായ നമ്മുടെ ദൈവങ്ങളോട് നമുക്ക് ഇരുകരങ്ങളും ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കാം. ന്യൂസ് ഡെസ്ക്, മല്ലുവൺ മലയാളം.